സാറിന് ഓർമ്മ ഉണ്ടോ സാർ? സാർ ഞാൻ മോഹൻലാൽ സാർ. അയ്യോ സാർ, ഞാൻ ഗുണ്ടയല്ല, ഞാൻ സ്കൂൾ മാഷാണ് സാർ. സാർ ഞാനൊന്ന് സാറിനോട് ചാൻസ് ചോദിക്കാൻ വന്നില്ലേ? ആ മോഹൻലാൽ സാർ ഞാൻ. അത് ശരി, നിങ്ങ ജലോത്സവം തുടങ്ങിയ എന്താണ് എല്ലാവരും ഭയങ്കര സീരിയസ്? ഓ, ഞാനിങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കണായിരുന്നു. അപ്പൊ കോമഡിയാണ് ആശാന്റെ പുരാണ ഗജാപ്രസംഗം. അവൻ പറഞ്ഞത് നേരാ, ഞാനിപ്പോ കോമഡിക്കാരനാ. പക്ഷെ വണ്ടി കൊച്ചിയില് ഈ ഡെൻവറും ഇവന്റെ തന്ത എസ്തപ്പാനും കൂടെ വിരിഞ്ഞൊന്ന് നിന്ന പോലീസ് വണ്ടി റിവേഴ്സ് എടുത്തു പോകുമായിരുന്നു. പറഞ്ഞാ എന്നാലും വിശ്വസിക്കൂല. അപ്പൊ ഈ പ്രാഞ്ചി ഷാജിയൊക്കെ മൂക്കളയം വാലിച്ചു നടക്കണം നത്തോലിപ്പുള്ളവരാണ്. അതിനിടയ്ക്ക് എപ്പോഴും ഈ പൊട്ടലും കയറി വന്ന് അന്ന് കൂടെ നിന്ന് പണി പിടിച്ചവരൊക്കെ ബെടാ പാർട്ടികളായി. ഇവര് മാത്രം നമ്മളെ ഉപേക്ഷിച്ചില്ല. ഞാനിങ്ങനെ ഇവന്മാരുടെ തോളെ തൂങ്ങി ഒരു കടക്കിഴവനെ പോലെ. ആശാനന്ത ഒരു മരിച്ച എന്തി വർത്താനം പറയണത്? ഇത്രയും സീനിയർ ആയിട്ടുള്ള വേറെ ആരണ്ടി പ്രദേശത്ത് ഏത് കൊച്ചിക്കാരന്റെ ആശാൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ബഹുമാനം തന്നെയാണ്. അതില്ലാത്തവനെ കൊണ്ട് ഷാജി ബഹുമാനിപ്പിക്കുകയും ചെയ്യും. എലക്ഷന് നിക്കണേലി ഇങ്ങേരെ പുട്ടുപോലെ പാട്ടും പാടി ജയിപ്പിക്കുന്ന നാട്ടുകാരി. നാളെ കൊച്ചിയിലെ മന്ത്രിയാണ് ആശാൻ. മന്ത്രി അറിയാവാ? കാണുമ്പോ എല്ലാരും ആശാനെ എന്നൊക്കെ വിളിക്കും. പക്ഷെ പ്രായം ചെന്നാ പിന്നെ ഏത് കേടി എടുക്കാത്തോട്ട് പോലെയാണ്. നിങ്ങളുടെ രണ്ട് തെറിയേക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെന്നുള്ള തോന്നലുണ്ടാവണത്. അത് കേൾക്കാനാണ് ഞങ്ങൾ ഈ ചൊറിയണത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര കുരുപൊട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു ആശാനെ. ഞാനിത് നിങ്ങളോട് പറഞ്ഞല്ലേ, ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞതാണ്. അങ്ങനെ പൊതുവായിട്ട് ഇപ്പൊ കാച്ചുണ്ടെങ്കില്ല, എടുക്കാത്തോട്ടിന്റെ വിലയാണോ നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടുള്ളത്? പഞ്ഞത്തിന് മരുന്ന് പൈപ്പ് വെള്ളം മാത്രമായിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു പണ്ട്. രാജപാളയം പട്ടിട പോലെ അകത്താട്ട് വളഞ്ഞ വയറും ഉന്തിപ്പിടിച്ചു നിൽക്കണ നെഞ്ചും കൂടുമായിട്ട് നടന്ന ഒരു വാണാല ചെക്കനായിരുന്നു അന്ന് ഷാജി. അഞ്ഞൂര് വളിവിട്ട അഞ്ഞൂട് ജീവനും കൂടി അങ്ങോട്ട് പോവും. ആ തെണ്ടി ചെക്കനിപ്പോ ആരുടെ പൊക്കത്തിന് ഞെളിഞ്ഞു നിൽക്കണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിൽക്കണ. ആ നിങ്ങക്ക് വില ഇടാനുള്ള നോട്ട് ഒരു കപടത്തിനും അടിക്കാൻ പറ്റില്ല. ചത്തുപോയ അപ്പന്റെ സ്ഥാനത്താണ് ഞാൻ ആശാനെ കാണുന്നത്. ഇതാണ് ഞങ്ങൾ കൊച്ചിക്കാരുടെ ഒരു കുഴപ്പം. കൂടെയുള്ളവരുടെ എണ്ണം വന്നാ അത് കൂട്ടത്തിലുള്ള എല്ലാവരുടെയും എണ്ണമാ. ബോംബെയിലൊക്കെ എങ്ങനെയാന്ന് ഞങ്ങൾക്കറിയില്ല കേട്ടോ. പുറത്തുനിന്ന് നോക്കണവന്മാര് നമ്മ കേടികളാണ് കെട്ടവരാണെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ കൂട്ടത്തിലുള്ളവർ തമ്മിൽ ഒരിക്കലും ഗിരിഗിരിപ്പ് ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ ആ സെറ്റ് അടിച്ചു വിരിച്ച് കബൂറായി പോവുകയുള്ളു. അതുകൊണ്ടാ നിങ്ങൾ തമ്മിൽ പോട്ടി ഉണ്ടാവരുതെന്ന് എപ്പോഴും ജോളിയായിട്ടിരിക്കണമെന്ന് ഞാൻ പറയണത്. ഇത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് അല്ലേ? ഇതെങ്ങനെ ഇവിടെ ആശാന് കിട്ടിയതാണ് ഏറ്റവും മികച്ച ചുവക്കുള്ള സ്റ്റേറ്റ് അവാർഡ്. ആ അവാർഡ് കിട്ടിയത് നിന്റെ തന്തയ്ക്ക്. ഇത് ആരുടെയാണെന്ന് അറിയാവാ? സൂപ്പർ സ്റ്റാർ വിമൽ കുമാറിന്റെ. സത്യമായിട്ടും ഇതെങ്ങനെ ഇവിടെ വന്നു? കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങേരൊരു പടത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. അതിനിടക്കാണ് ഈ അവാർഡ് കിട്ടിയത്. അതും മേടിച്ചോണ്ട് നേരെ പോന്നത് ഇങ്ങോട്ട്. പറയണ്ട കേട്ടാ, ഒടുക്കത്തെ ചാടിയണ പന്നിക്ക്.
ഷാജി അണ്ണൻ സ്ഥലം കൊടുത്തിട്ട് അയാൾ മൈൻഡ് ചെയ്തില്ല. അത്രയ്ക്ക് അഹങ്കാരം കാണിക്കാവ. സ്വർണമാണെന്ന് കരുതി അടിച്ചു മാറ്റിയതാണ്. പിന്നീടാണ് വിവരം പറഞ്ഞത്. പാട്ടപ്പിച്ചളായിരുന്നു. ഇനി ഞാൻ ഇവിടെ സിനിമ കാണാമെന്നല്ല. അയ്യോ, അതൊക്കെ എനിക്കറിയാം. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്ന ഒക്കത്തില്ല. ഒരു ദിവസമെങ്കിലും വന്നാൽ എന്താ? അത് ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല. അതെന്താ? ഞാൻ വൈകിട്ട് അങ്ങോട്ട് വിളിക്കാം. ഹലോ അച്ഛാ, അച്ഛാ, ഹലോ. ചായ അതോ ചില തൈക്കളവിന്ന് അടിമാര് പറയണ പോലെ ഇനി നായികയായിട്ടുള്ള രാജീവണ്ണൻ അങ്ങനെ പറയരുത്. ചേച്ചിക്ക് നല്ല അടിപൊളി അമ്മ വേഷമല്ലേ സിനിമാക്കാര് കൊടുത്തത്? ചേച്ചി അമ്മ വേഷത്തിൽ അഭിനയിക്കായിരുന്നില്ല, ജീവിക്കല്ലേ. ഒരു സിനിമാക്കാരൻ വീർപ്പിച്ചു തന്ന വയറ് തന്നെയാ എന്റെ. അന്നേ അതങ്ങ് കലക്കി കളഞ്ഞിരുന്നെങ്കിലേ ചെലപ്പോ ഞാനും ഒരു നടി ആവായിരുന്നടാ. വാ എസ്കേപ്പ്, അല്ലെങ്കിൽ ചേച്ചി നമ്മളെയും കലക്കും. അവരൊരു കോമഡി പറഞ്ഞു. ഈ കൊച്ചിനെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തുമ്പോഴേ തിരിഞ്ഞു നോക്കാൻ ഒരു കോമഡിക്കാരനെ കണ്ടിട്ടില്ല ആശാനെ. നിനക്കിത് എന്തിന്റെ സൂക്കേടാണ്? കഷ്ടപ്പെട്ട് ജീവിക്കണ ഒരു പെങ്കൊച്ചാണ് അവള്. എന്ത്? എങ്ങനെ? അല്ല പ്രാഞ്ചി, സത്യത്തിൽ ആ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആ ചേച്ചി പണ്ടൊന്നും മദ്രാശി പോയതാണ്. എന്തിന്? നടിയാവാനായിട്ട്. വെറുതെ ആയി. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. പുല്ലു തിന്നുന്ന ക്ലാവായിട്ട് പോയി, പാല് കിടക്കുന്ന പശുവായിട്ട് വന്നു. നായികയുടെ മുടി ഒറിജിനലാണോ വിഗ്ഗാണെന്ന് ചോദിച്ചേ ഉള്ളു. നീ വന്നേ. ഏത് സിനിമാക്കാരൻ പോർക്കട പന്നി പ്രാഞ്ചിനെ കെട്ടിട്ടുള്ളു? നടിയുടെ തുണി പിടിച്ച് വലിച്ച പിന്നെ കെട്ടിയിടാതെ പുണ്യായിരിക്കണോ? ഞാൻ മരിച്ചില്ല, പോർക്കെന്നോണ പറയണ. ഇവനാണ് സ്റ്റണ്ട് മാഷ്. ഓ, പാണ്ടിക്കാരും ഉണ്ടല്ലോ കൂടെ. കൊച്ചിയിൽ വന്നാണ് പന്നിടൊക്കെ കളി. ഇന്ത്യക്കാരനോട് വൽക്കൽ പാണ്ടിക്കാരനാരുടെ വാട. ഡേയ്, വാടാ സ്ഥലം. ഇവൻ ചൊവ്വെന്ന് വന്നതാണെന്ന് തോന്നുന്നു. ആരെങ്കിലും വിളിച്ച തലേ കുത്തി ആടാ പതി പറഞ്ഞത്. അത് നേരം ചൊവ്വേ. വേണ്ട
ഓട്ടമാഷെ, നമ്മളൊക്കെ ഇനിയും കാണാനുള്ളവരല്ലേ. നല്ല അടി കിട്ടുമ്പോ അവന്റെ ചൊറിച്ചിലൊക്കെ ഇങ്ങ് മാറും. ചൊറിച്ചിൽ മരുന്ന് അടിയല്ലോ, ഓയിന്റ്മെന്റ് അല്ലേ. രണ്ടു മാസത്തേക്ക് മരുന്നിടാൻ വന്നാണോ? നീയും കൊള്ളു അടി. അറേ സാലേ കുത്തേക്ക് ബച്ചേ, 1947 മേ യർവാദ ജയിൽ മേ സൂപ്രണ്ടനെ ഗാന്ധിജിക്ക് ബൂറി തരഹ പീട്ടാ. ആനെ വാലി പീഡിയം ഇസ് ബാത് പർ കഠിനായി സേ വിശ്വാസ് കരേ കി ഇസ് തരഹ രക്ത മാംസ വാല പുരുഷ് പ്രതി തൽ പർ ഉൽപ്പന്ന ഹുവാ ഥാ. മാമാ ജി ആയിയേ ബൈഠിയേ അഖ്ബാർ പഠിയേ. കുത്തെ കമീനെ ഗായ് ഹംകോ ദൂധ് ദേതാ ഹേ പാൽതു ജാനവർ കുത്തെ. ചോരിച്ചില് വന്ന ഓയിന്റ്മെന്റ് തന്നെ തേക്കനോടാ ഓണാപ്പച്ചാരെ. സെന്റ് മാസ്റ്റർ പേരെന്താന്നാ പറഞ്ഞ? മാഫിയ ശശി. മാഫിയ എന്നുള്ള നിന്റെ അച്ഛന്റെ പേരാണോടാ? ശശി, അത് മതി. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഈ ശശിമോന്റെ കൂടെയുള്ള സകല സ്റ്റണ്ട് മക്കളോടും കൂടാ പറയുന്ന. തരാട്ടയും കുറുവിളിത്തല്ലുമായിട്ട് കൊച്ചി കളത്തിലിറങ്ങിയാലുണ്ടല്ലോ. സിനിമയിലെ സ്റ്റണ്ട് മാഷാണോ സ്കൂൾ ഹെഡ് മാഷാണോന്ന് ഞങ്ങൾ നോക്കിയാല സകലവനും മേടിക്കും. നല്ല പാട്ടക്കം പൊട്ടുന്ന അടി. അരെ ഓ സമ്പ, വേണ്ടടിച്ച തൊണ്ടേ കെട്ടോട പാണ്ടിക്കാരോ കേട്ടോ. എന്തൊരു കീറാണാ പാഞ്ചീത്! ഇത് വല്ല ഒരു കീറാണാ, നമ്മുടെ ബോംബെയുടെ കീറല്ലായിരുന്ന. അത് കറക്റ്റ്, അത് പറയുമ്പോഴത്തേക്കണ്ട രോമൊക്കെ എഴുതേറ്റ് സല്യൂട്ട് അടിക്കണ. ഇത്രയും മുട്ടം കാട്ടൻ ഡയലോഗ് അമിതാവച്ചൻ പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴല്ലേ ബോംബെ ഒറിജിനൽ ബോംബെ ആയത്. മോനെ ഷായി, നീ എന്താണ് കുട്ടി തിരിച്ചിരിക്കണത്? ഇങ്ങനെ നിന്ന വണ്ടിപ്പേറ്റ സജി കുണ്ടിപ്പേറ്റ സജിയാവും. എക്സ്ക്യൂസ് മീ, എനിക്കൊരു എളിയ ആഗ്രഹമുണ്ട്. ബോംബെയുടെ ആ സുനെ ഒന്ന് കാണിച്ചു തരാമോ? ആശാന് കാര്യം പറയുമ്പോ കോമഡി ക്ലാപ്പിക്കരുത്. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ത്വാക്ക് കൈകൊണ്ട് തൊട്ടത്തില്ല. നീ തോക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല? ഞാൻ പണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ടാക്കി തിന്ന്. ഇനി കണ്ണൂരിന്റെ കാര്യം പറഞ്ഞാലാ മച്ചു ആ തോക്ക് കാണിച്ചു കൊടുത്തേ. अरे वो सांबा, आप तो गोली खाओ. കൊച്ചി മാത്രല്ല, മരട് മാമംഗലം, മട്ടാഞ്ചേരി, പനങ്ങാട്, പനമ്പുകാട്, പനങ്കാട്, മുരിക്കുംപാടം, വൈറ്റില എറണാകുളം നമ്മള് കുളമാക്കി എടുക്കും. എന്താണ് ഭായി? ഫോൺ ചെയ്യാൻ വന്നതാ.
മൊബൈൽ ഇന്നലെ കളിക്കിടെ കളഞ്ഞു പോയില്ലേ? ഒരു മൊബൈൽ പോയാൽ എന്താണ്, 9 മൊബൈൽ സംഘടിപ്പിച്ചിരുന്നു. ഓട്ടം ഒന്നും ഏ ഒരു നല്ല ഓട്ടം കിട്ടി, അപ്പൊ നിർത്തി മടുത്തിട്ട് റെസ്റ്റ് ആണ്. ആശാനവിടെ ദാഹിച്ചിരിക്കുന്നു. കളത്തിലില്ലാത്ത ആൾക്കാരാണല്ല. ആരത്? പുതിയ വയ്യന്മാരാണ്. മൊട്ടെന്ന് ഇവരെക്കുമ്പോ വടിവാളായിട്ട് ഇറങ്ങിക്കോളല്ല. കൊച്ചിയില് മാത്രം ഇത്രയും കൊട്ടേഷൻകാര്? കൊച്ചിയില് മാത്രമല്ല കൊട്ടേഷൻ, എല്ലായിടത്തും ഉണ്ട്. പകുതി സിനിമാക്കാർ പറഞ്ഞോരിപ്പിക്കണേന്ന്. ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞ ഏർപ്പാടില്ല സിനിമാക്കാരെ എന്ത് ചെയ്യുമായിരുന്ന്? ഒരു കഥപ്പടം കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു. അപ്പുറത്തൊരു ഷൂട്ടിംഗ് നടപ്പുണ്ട്, അതും കൊട്ടേഷൻ പടമാണ്. നമ്മുടെ പഴയ സ്റ്റണ്ട് മോഷൻ ടീമാണോ? ഏ ഇത് മലയാളം പടം. ഞാനിപ്പോ എവിടെ പോണം? ഞാൻ കൊണ്ടുവിട. വേണ്ട, ബ്രാഞ്ച് വിട്ടോ. മൂന്നാമത്തെ പെക്കിന് ഐസിറിനേക്കും വരുവോ? കുടുംബം, ഭാര്യയുടെയും കുഞ്ഞിന്റെ കാര്യം നേരത്തെ ഓർക്കണമായിരുന്നടാ. ഷറഫേ, ഒന്ന് പറഞ്ഞു കൊടുക്കടോ. ഇയാളിത് എന്താ ആലോചിച്ചത്? ജയകാന്ത മാഷിങ് വന്നേ. ഷൂട്ടിംഗ് എപ്പോഴാ തുടങ്ങിയത്? എനിക്ക് വേഷമൊന്നുമില്ലേ. മാഷ് എന്ത് പണിയെ കാണിച്ച? കയ്യും കല്ലും തല്ലിയോടിച്ചനെ കണ്ട അവരിപ്പൊ തരും വേഷം. അന്നത്തെ സംഭവം കഴിഞ്ഞിട്ട് എന്റെ നടുവുതരെ നേരെയായിട്ടില്ല. നടനാകണമെങ്കിൽ ജീവിതം പഠിക്കണമെന്ന് പറഞ്ഞത് ഡയറക്ടർ സാർ തന്നെയല്ലേ? നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ? ജീവിതം പഠിക്കാനായിട്ട് ആരെങ്കിലും ഗുണ്ടകളുടെ കൂടെ പോയി ചേരുവോ? പക്ഷെ വിവേകൊബ്രോയ്, വിവേകൊബ്രോയ് എന്റെ പൊന്നു മാഷെ, നിങ്ങൾ അത്ര മണുങ്ങൂസനായി പോയല്ലോ. നിങ്ങളൊരു പാവത്താനാണല്ലോ എന്ന് കരുതി അവരൊരു വേഷമൊക്കെ തരാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അതിനിടയില്ല മാഷ ഗുണ്ടകളുടെ കൂടെ ഒന്ന് പണിയിരുന്നത്. ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. അടി നടക്കുമ്പോഴല്ലേ ഞാൻ ആളെ കാണുന്നത്. ഞാൻ അപ്പൊ തന്നെ കാര്യം പറയുകയും ചെയ്തില്ലേ? കാര്യം പറയേണ്ട സമയം. അത് ഞങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി പടി ഒരു പ്രൊഡ്യൂസർ കൊടുത്ത പണിയാ. കേട്ടോടേ, ജയകാന്തൻ അവിടെ. ജയകാന്തൻ, ജയകാന്ത. ചാൻസ് തപ്പിയെടുത്ത മാഷെ കറക്റ്റ് ആയിട്ട് അതിനിടയിൽ കയറിപ്പെടുകയും ചെയ്തു. ആഹാ, നടനായിരുന്ന ഒന്ന് കാണാതിരിക്കായിരുന്നു. സാറേ, സത്യമായിട്ട് ഞാൻ അഭിനയം പഠിക്കാൻ പോയത് അവരവിടെ. മനസ്സിലായില്ലേ? ഷറഫേ, എന്താ അവിടെ? സാർ, എന്നെ മനസ്സിലായില്ല സാർ. ഇതുപോലത്തെ ഒരു വേഷമൊക്കെ എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഉറപ്പാണ് സാർ. മാറിക്കോ. ഒരു അബദ്ധം പറ്റിപ്പോതാണ് സാർ, ഞാൻ ജയകാന്തനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു വേഷം കിട്ടാൻ വേണ്ടിയില്ല സാർ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു. അഭിനയിപ്പിച്ച് നോക്കിയിട്ട് മതി സാർ. ഇവിടെ തനിക്ക് വേഷമില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ തരാൻ ഉദ്ദേശമില്ല. മനസ്സിലായോ സാർ? അങ്ങനെ പറയുന്നത്, എന്റെ പാവത്തെ ഷേപ്പൊക്കെ മാറ്റി വന്നു കഴിഞ്ഞാൽ ഈ പടത്തിൽ വേഷം തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഗുണ്ടോട് കൂടെ ചേർന്ന്. സാർ പ്ലീസ് സാർ പ്ലീസ്. വലിയ നടന്മാരെന്തെങ്കിലും കാണിച്ചതുപോലെയൊക്കെ കാണിച്ച സിനിമ നടനാണെന്നാണ് വിചാരം. പിടിച്ചു മാറ്റോ. വലിയ നടന്മാര് പലരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ തന്നെയല്ലേ? അഭിനയിക്കാൻ നടക്കുന്ന സമയത്തെ വല്ല പൂച്ചയ്ക്കും പുല്ല് പറിച്ചു കൊടുക്കടോ. നാടോ, നമ്മുടെ അടുത്ത പാടേ സൂപ്പർമാൻ 5 പാർട്ടാ. ഏതെങ്കിലും മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി പറക്കാൻ പഠിച്ചോ. ഓർക്കണമായിരുന്നടാ.